ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട തിരുവചനം, ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഞാനൊന്ന് പറയട്ടെ. കർത്താവിൻ്റെ തിരുവചനം മാറ്റുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് ഈ സുവിശേഷ ഗ്രന്ഥം എടുത്തപ്പോൾ തോന്നിയ ചിന്തയാണ് കേട്ടോ, വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇതിൽ പറഞ്ഞ ഇടർച്ച വരുത്താത്തവൻ ആരായാലും, ഞാൻ പറയുന്നു നന്മ ചെയ്യാത്തവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് വലിയ തിരുവല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തുക. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് അതല്ലേ കുറച്ചുകൊണ്ട് നന്നായിരിക്കുക. ഇനി അടുത്ത് പറയുന്നുണ്ട്, നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ, ഒന്ന് മറിച്ച് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട്, നിന്റെ ഈ കൈ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ പാദം കൊണ്ട് നന്മ ചെയ്യാനാകുന്നില്ലെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണ് മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ ദുഷ്പ്രേരണ മാറ്റി കളയുക. നിന്റെ കണ്ണുകൊണ്ട് നന്മ കാണാനും നന്മ ചെയ്യാനും ആകുന്നില്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. അതല്ല കുറച്ചുകൂടി നല്ലത്. ഇന്ന് പൗലോസിയ പറയുന്നൊരു വാചകമുണ്ട്, മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ആലോചിക്കുക, ഇന്ന് കടന്നു വന്ന വഴികളിൽ എൻ്റെ മനസാക്ഷി എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അവരാണ് വിശുദ്ധര്, കുറ്റപ്പെടുത്താത്തവർ അവരാണ് വിശുദ്ധര്. ഇനി തിരുവചനം പറയുന്നു, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എങ്ങനെയാണ്? എൻ്റെ ചെയ്തികളെ മുഴുവൻ കർത്താവ് പരിശോധിക്കുന്നത് സ്വർണം തൂക്കുന്ന തുലാസിലാണ്. സ്വർണത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന പോലെ എൻ്റെ നന്മകൾ മാത്രം ഇങ്ങനെ വിരചിക്കും. അതുകൊണ്ടാണ് പൗലോസിനെ പറയുന്നത് നീ ജയിച്ചോ എന്നല്ല പറയണേ, എന്താ പറയണേ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ ജയിച്ചു എന്നല്ല പറഞ്ഞേട്ടോ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞില്ല. എന്നിട്ടാണ് പറയണേ, നീതിയുടെ കിരീടം ഈശോ നിനക്ക് വരമേൽപ്പിക്കുന്നു. വിജയിച്ചു എന്നുള്ളതല്ല, ഞാൻ നന്മ ചെയ്തു എന്നുള്ളതാണ്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി, 100-500 പേരൊക്കെ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഒരു വില്ലേജിൽ നിന്നൊക്കെ, ഒരു പഞ്ചായത്തിൽ നിന്നൊക്കെ മരിച്ചു പോകാതെ വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളിവിടെ അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ സെമിറ്ററിൽ എഴുതി വെക്കുന്ന പോലെ, ഇന്ന് ഞാൻ നാളെ നീ. അതുകൊണ്ട് ഉള്ള സമയത്ത് നന്മ ചെയ്യാൻ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അബലച്ചൻ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരട്ടെ. നാളെ ആകാമെന്ന് വിചാരിക്കണ്ട, നാളെ എനിക്ക് അന്യമാണ്. ഉറപ്പായിട്ടും മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. ഞാൻ കൂടെ കൂടെ പറയാറുള്ളത് ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, അർഹമായതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അനർഹമായതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. Everything. അവരെ മനസാക്ഷി കുറ്റപ്പെടുത്തില്ല. നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ നിലവിളിയായി നിനക്കെതിരെയുള്ള, എനിക്കെതിരായുള്ള നിലവിളിയായിട്ട് പുറത്തു വരുമെന്ന് അക്കോസ്ലി അത് വേദനത്തിൽ പറയണേ. വേലക്കാരുടെ വേദനം നിനക്കെതിരെ നിലവിളിക്കുന്നു, നീ പിടിച്ചു വെച്ചത്. പഴയ നിയമത്തിൽ ആദ്യ ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. എന്താ? ആബേലിന്റെ രക്തം നിനക്കെതിരെ നിലവിളിക്കുന്നു. അഗ്നിയിൽ ഞാനും നിങ്ങളും, നിങ്ങളുടെ പ്രവൃത്തികളും എന്റെ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടും, മാറ്റുരയ്ക്കപ്പെടും. അതൊഴികഴിവില്ല എനിക്ക് നിങ്ങൾക്കും. അന്ത്യവിധിയുടെ ദിവസം ഞാനും നിങ്ങൾ അതിനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതിനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കാനും പുനഃപ്രതിഷ്ഠിക്കാനും തയ്യാറാകണമെന്ന് ഇന്നത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തും. ദുഷ്പ്രേരണയൊക്കെ പോട്ടെ, ഒരു ദുഷ്പ്രേരണ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചാവർപിതാവിന്റെ വാക്കുകളോർക്ക്, അന്യന് നന്മ ചെയ്യാത്ത ദിവസം എൻ്റെ ആയുസിന്റെ
ദൈർഘ്യത്തിൽ കൂട്ടില്ല. നിന്റെ കൈയോ കണ്ണോ കാലോ നന്മയ്ക്ക് ഉപകരിക്കുന്നില്ലെങ്കിൽ വെട്ടിത്തീയിലെറിയപ്പെടാൻ. ഇതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞില്ലേ, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ എനിക്ക് പാദങ്ങളില്ല. വയനാടിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നടക്കാൻ എനിക്ക് പാദങ്ങളില്ലെന്ന് നിങ്ങൾ വേണം. അതാണ് ഇപ്പം മിലിട്ടറി നമ്മുടെ സൈനികർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ, ചെയ്യാൻ, നന്മകൾ പ്രകീർത്തിക്കാൻ ഒക്കെ നമുക്കാകാത്തെടുത്ത് അത് കെടാത്ത തീയിൽ പുഴുള്ള സ്ഥലത്ത് കൃത്യം പറയുന്ന കണ്ടെന്ന് നീ ഞാനും അറിയപ്പെടും. മനസ്താപത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കട്ടെ. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് എങ്കിലും തനിച്ചിരുന്ന് ആത്മശോധന ചെയ്യാതെ, എക്സാം ഓഫ് കോൺഷ്യൻസ് ചെയ്യാതെ കിടക്കരുത്. അത് ശീലമാക്കണം. എന്നിട്ട് മാപ്പിരക്കണം കർത്താവിന്റെ മുമ്പിൽ.